നാശം എപ്പോഴും തന്നെ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ, ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്, അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തിലെ 10 or 15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓക്ഷൻ വെച്ചാ ഒരു 2 ലക്ഷം പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇത് നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലൂബ സ്പെഷ്യലിസ്റ്റാ ഗോപേട്ടൻ. ആ ഒന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജാവും? എന്ത് ചാർജ് ചെയ്യാൻ ജയാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചു. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം അവിടെ രാമൻകുട്ടി, മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പ് തരാമെന്ന് പറഞ്ഞല്ലേ നീ. അതിന് 4 ദിവസം മുമ്പ് വരണായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ലേ നാരായണി. ഒരു പാലം ഇട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമൻകുട്ടി, പാറത്താഴൽ കോയന്നൂറ്റാര് മരിച്ചു പുലർച്ചെ. ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരണു ഞാൻ, 5 മിനിറ്റ് ശവദാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്? ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദാർ പോയ പോക്കേ. തീർത്തിട്ട് പോടോ, അത്രക്ക് അത്യാവശ്യം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി ഗോപി ഒന്ന് വാ, ഞാനിവിടെ അത്യാവശ്യം. അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ അന്ന് അയച്ചു വെച്ചേക്കേ. മോനൊന്ന് അയച്ചു വെച്ചേക്കേ. ഇത് നാരായണ ചേച്ചി, എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാലി ഒരാളാ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യ ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് എന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ, ആ വന്നേ അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് 4 ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തുന്നലൊന്നും അറിയില്ല. എനിക്ക് ഈ പണിറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി മേടിക്കണത്. ആ ഗോവിന്ദന്മാര് മരിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദന്? ഏത് ഗോവിന്ദനാരാ? പാറത്താഴല്ല. ആ അത് തന്നെ. വാടോ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്? ഇതെന്താ? അതാ മോളെ, എനിക്ക് മനസ്സിലാവാത്തത്. ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ. അത് ചില്ലറ പൈസ? 5 പൈസ. അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ, അഞ്ചേച്ചി, നിങ്ങൾ ചെറിയച്ചാ വിളിക്കുന്നത് ചില്ലറ പൈസ എന്നാ? അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനില് പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീയച്ചി? ലണ്ടനിലോ? ആ ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതാവുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ടൊക്കെ കിട്ടും. ഓപ്ഷൻ വെക്കേ? ആ ഒരു വാച്ചേ, ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുകൊണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ ഗോപി? ഞാൻ പോട്ടെ ഭാരതീയച്ചി. ഹലോ, നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു. നീ എവിടുന്നാണ് പണി പഠിച്ച്? നമുക്ക് വേറൊരു സൂചി. കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പുള്ള സൂചി അത്. ഞാൻ 42. ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. ആ ചില്ലറ പൈസ ആ പെണ്ണ ആ സൂചി കിട്ടിയില്ല എന്നെ അവിടെ കരുതി പുറപ്പിക്കില്ല. അറിയോ നിനക്ക്? എന്താ എന്താ ഗോപി? അത് ഏ സൂചിയാണോ ഇല്ലെന്നേ? ഓ സൂചി അതോ? ഓഹോ, അത് ശരി. അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ്? ചേട്ടാ ഞാൻ, നീ മിണ്ടരുത്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ? ഗോപി ഇതിലേ സൂചി നോക്കിയേ. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കൊണ്ടുപോടെ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടൂല കടയാത്ര.
ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം? രണ്ട് പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ? പശു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ സൂക്കടം ഒന്ന് ചാവാം. ഷോ പാവം, പശു ചാവണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ. ഉള്ളായിട്ട് നോർമൽ അല്ലല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ. എന്താ? ഏയ് ഒന്നുമില്ല. ദാ വാച്ച്, ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല, ഗ്യാരണ്ടി. അല്ല, മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം. ഇതിന്റെ ചാർജ് എത്രയാ? ബില്ലിയൻ അയക്കാം. എന്തേ സമയം പിന്നാക്കാ പോവാക്കോ? ഇതിന്റെ സൂചി പിന്നാക്കാൻ തിരിയണത്. ഞാനൊന്നുകൂടി, ഇത് സേവർ ലൂബിയാണ്, 1942 മോഡൽ. സൗത്ത് ഇന്ത്യയിലെ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെ കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം. വിളിച്ചു പിന്നെയാ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. തിരക്ക്, കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചെന്തിനാ കൈ കെട്ടണേ? അതഴിച്ചെന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലിപ്പോ സമയം കൃത്യാ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കൊറേ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂല്ലോ. അപ്പൊ കിട്ടാം, അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ. സമയം ഇതിലും കൃത്യാ. നിർബന്ധ അച്ഛാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളും. ടൈംഡേസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റണില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ, ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, ഉടുക്കം ബില്ലയക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ. കൈ പൊള്ളി? ആ, സന്ധ്യക്ക് കാർത്തികളൊക്കെ വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, നാളെ പൗർണമി. ഏയ്, നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവോ ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിലെണ്ണയൊഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതിയച്ചോട് പറഞ്ഞോളാം. ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ലേശ്വര. നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ചല്ലേ, സായിപ്പന്മാര് തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ. സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നെ ബാക്കിയാ. വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും. സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ്? ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ, മൊത്തം 500 ഇടാ അല്ലേ? അയ്യോ,
ഇങ്ങനെ കണക്ക് പറച്ചിലത് എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോളെ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളിന്റെ വകയാന്ന് കൂട്ടിക്കോളൂ, അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് എന്നെ തികയണില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നല്ല, ഇച്ചേച്ചിയുടെ വകയാ. ആട്ടക്കാരുടെ മക്കളാരില്ലേടി? കുഞ്ഞപ്പൻ ഇന്നലെ തേങ്ങയിടാൻ വന്നപ്പോ പറ്റില്ലാന്ന് പറഞ്ഞു തള്ള, അല്ലെ പറഞ്ഞു? ഈ തൊടിയിൽ വന്ന് തേങ്ങയിടേണ്ട കാര്യം എന്താവന്? ഞാൻ പറഞ്ഞിട്ടാവും വന്ന്. നീ ഇങ്ങനെ തുടങ്ങിയ കൊറേ പ്രയാസം രഘു. ആകെ 10-20 തേങ്ങയാ കിട്ടണത് അതുമെന്ന്. ഇവിടെയും കാര്യങ്ങളില്ലേ? സമ്പാദിക്കണ്ടല്ലോ മക്കള്. സമ്പാദിക്കണ്ടെങ്കിലേ അത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ. ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ. ആങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഒരാള്. ഒരു 100 രൂപയ്ക്കാളെ ഇവിടെ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലും തരാൻ പോണില്ല. കേസ് കൊടുത്തിരിക്കില്ലേ അമ്മേ മോനും ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ. കള്ളു കുടിക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞ് കൊടുക്കൊരു കേസും കൂടി. എനിക്ക് എന്റെ അമ്മയ്ക്ക് ആവാസപ്പെട്ടാണെടി ഇവിടെ ഇറക്കി വിടും. അല്ലാതെ ഒരു ദിവസം ഞാൻ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ബഹുമുഖ പ്രതിഭ, ആട്ടക്കാരെ പോലെ വലിയാരെ ഒന്നല്ല എന്റെ അമ്മ. നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടു വന്നതാ. ആ അസത്ത് അച്ഛനെ വൈക്കെടുത്തപ്പോ ഈ തള്ളയിനെ കൂട്ടുന്നു. എന്റെ അമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാ ഭരതൻ ഉപേക്ഷിച്ചു പോന്നത്. പഴയ കഥയൊന്നും പറയണ്ട. നീ പറയുന്നല്ലേ, എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. കാശ് കൊടുക്ക്, എനിക്ക് പോണം. ഇവിടെ കാശില്ല എന്ന് പറഞ്ഞില്ലേ?